Against Messi, against Ronaldo, experienced center back. Trem pore. ഹൈ ഫ്രണ്ട്സ്, ഇസ് മീ വിഷ ഫാൻ. എല്ലാവർക്കും ഫുട്ബോളിന് മറ്റൊരു വലിയ സ്വാഗതം. ഹെക്ടർ റോഡാസ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് സെൻറ്റർ ബാക്കിനെ ഇപ്പോൾ ഒഡീഷ എഫ് സി ടീമിലെത്തിച്ചിരിക്കുകയാണ്. എഗെയിൻ ഒരു സ്പാനിഷ് താരം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവരുടെ സ്പാനിഷ് താരങ്ങളെ മാത്രം എടുത്തുകൊണ്ടിട്ടുള്ളൊരു ടീം ഒഡീഷ എഫ് സി ബിൽഡ് ചെയ്യുന്നു എന്നുള്ളത്. ഏതായാലും സെൻറ്റർ ബാക്ക് ആയിട്ടുള്ളൊരു താരമാണ്. നേരത്തെ തന്നെ വിക്ടോ മോങ്കിൽ എന്ന് പറയുന്ന ഒരു താരത്തെ അവർ ടീമിലെത്തിച്ചതാണ്. ഇപ്പോൾ വിക്ടോ മോങ്കിൽ, ഹെക്ടർ പ്ലസ്, ഇപ്പം ഇന്ത്യൻ സെൻറ്റർ ബാക്കുകളായ ഗൗരവ് ബോറ, സാജിദ് ദോട്ട്, പവർഫുൾ. ഈ ഒരു താരത്തിൻ്റെ കരിയർ നമ്മൾ പരിശോധിക്കുമ്പോൾ, ലെവൻ്റെ എന്ന് പറയുന്ന ഒരു സ്പെയിനിലെ പ്രമുഖ ക്ലബിൻ്റെ യൂത്ത് പ്രൊഡക്റ്റാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ തുടങ്ങുന്നത്. ആദ്യം ലെവൻ്റെയുടെ അണ്ടർ 19 ടീമിന് വേണ്ടി കളിച്ചു, പിന്നീട് ലെവൻ്റെയുടെ റിസർവ് സൈഡിന് വേണ്ടി കളിച്ചു. പിന്നീട് 2009 ലെവൻ്റെയുടെ ഒരു സീനിയർ ടീമിലേക്ക് അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കുന്നത്. ആദ്യ വർഷം തന്നെ അദ്ദേഹത്തിന് നിരവധി മത്സരങ്ങൾ ആ ഒരു ക്ലബിന് വേണ്ടി കളിക്കാനായി സാധിച്ചു. നല്ല പ്രകടനവും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. അന്ന് സെഗുണ്ടയിൽ, അതായത് സെക്കൻഡ് ഡിവിഷനിലായിരുന്നു ഈ ഒരു ലെവൻ്റെ കളിച്ചുകൊണ്ടിരുന്നത്. ആ വർഷം തന്നെ ക്ലബിന് ലാലീഗയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ കാരണമായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നീട് 2015 വരെ ലെവൻ്റെ ആണ് ഈ ഒരു താരം കളിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇടക്കാലത്ത് ലോണിൽ എൽച്ചി എന്ന് പറയുന്ന മറ്റൊരു സ്പാനിഷ് ക്ലബിലും താരം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയർ നമ്മൾ പരിശോധിക്കുമ്പോൾ റയൽ ബെറ്റിസ്, കർഡോബ തുടങ്ങിയ മറ്റ് ചില സ്പാനിഷ് ക്ലബുകളിലൊക്കെ അദ്ദേഹം കളിച്ചതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇടക്കാലത്ത് 2 ബെൽജിയത്തിലും അദ്ദേഹം പോയി കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി കൾച്ചർ ലിയോണിസി എന്ന് പറയുന്ന സെഗുണ്ട ബി ക്ലബിലാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് സീസണിൽ അദ്ദേഹത്തിന് ഒരു നല്ല പെർഫോമൻസ് തന്നെയാണ് ആ ഒരു ക്ലബിൽ കാഴ്ചവെക്കാൻ സാധിച്ചത്. ഒരുപാട് മത്സരങ്ങൾ കളിച്ചു. മാത്രമല്ല സെഗുണ്ട ബിയിൽ ഈ ഒരു ക്ലബ് രണ്ടാമതായൊക്കെയാണ് ഫിനിഷ് ചെയ്തത്. അവരുടെ ഒരു സുപ്രധാന താരം കൂടിയായിരുന്നു ഇദ്ദേഹം എന്നുള്ളത് മനസ്സിലാവും. പിന്നെ കൾച്ചർ ലിയോണിസിയുടെ ഒരു കാര്യം പറയുമ്പോൾ, നമ്മൾ മുൻപ് സംസാരിച്ച ഇപ്പം ആരുടെ സുവാറസ് ആണെങ്കിലും, മുൻപ് ഇപ്പം സിവർലൂൺ, മുൻപ് ഈ ഒഡീഷയുടെ ഒരു പ്ലെയറാണെന്ന് പറയാം. കാരണം സെയിം മാനേജ്മെൻ്റ് ആയിരുന്നല്ലോ, ഡൽഹി ആയിരുന്നെങ്കിൽ കൂടി. അപ്പം ഇവരെല്ലാം കൾച്ചർ ലിയോണിസിയുടെ താരങ്ങളാണ്. അപ്പം ഒഡീഷ എഫ് സിയുടെ ഈ ഒരു മാനേജ്മെൻറ്റിന് കൾച്ചർ ലിയോണിസി എന്ന താരങ്ങളെ എത്തിക്കുന്നതിലൊരു എന്താ ഒരു പ്രത്യേക താല്പര്യമുള്ളതായിട്ട് ഇപ്പം നമുക്ക് തോന്നുകയാണ്. ഐ തിങ്ക് വിക്ടോ മോങ്കിലിനേക്കാൾ ഒരു ബെറ്റർ കരിയർ തന്നെയുള്ള താരമാണ്. കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ് എന്നുള്ളത് മനസ്സിലാവും. സ്പെയിനിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലാലീഗയിലും സെഗുണ്ടയിലും അടക്കം നിരവധി മത്സരങ്ങൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് കാണാം. ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്ക് ഒരു വിദേശ സെൻറ്റർ ബാക്കിനെ വെച്ച് കളിക്കുന്ന ഒരു രീതിയാണെങ്കിൽ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഹെക്ടറിന് തന്നെയാണ് വിക്ടോ മോങ്കിലിനേക്കാൾ ഒരു സാധ്യത കൂടുതലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. ഒരു പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലൊക്കെ വേണമെങ്കിലും പരിഗണിക്കാൻ കഴിയുന്ന താരം തന്നെയാണ് ഹെക്ടർ. പിന്നെ ഈ ഒരു താരത്തിൻ്റെ ഗെയിം സ്റ്റൈലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഒരു ബോൾ പ്ലേയിങ് ആയിട്ടുള്ള താരം തന്നെയാണ്. പക്ഷേ അഗ്രസീവാണ്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റും ഒരു അഡ്വാൻറ്റേജ് ആണ്. 6'3" മറ്റോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഏതാണ്ട് 270 മത്സരങ്ങൾ തൻ്റെ കരിയർ കളിച്ചിട്ടുണ്ട്. അതിൽ 90 മത്സരങ്ങളിലും അദ്ദേഹത്തിന് യെല്ലോ കാർഡുകൾ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു റഫ് ടഫ് പ്ലെയറാണ് എന്നുള്ളത് തന്നെ എന്താ പറയുക, നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ ഒരു സൈനിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമ്പോസിലെ അടുത്ത വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ ഒക്കെ ആണെന്ന് സ്മീഷ് ഫാൻ സൈനിങ് ഓഫ്.